നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോനൂർ അപകടത്തിൽ ആദ്യമായി പ്രതികരണം നടത്തി വ്യോമസേനാ മേധാവി വി ആർ ചൗധരി. സംയുക്ത സൈനിക മേധാവിയുടെ മരണത്തിനിടയാക്കിയ കോനൂർ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. സമഗ്രമായി തന്നെ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് വി ആർ ചൗധരി വ്യക്തമാക്കി. അപകടവുമായി ബന്ധപ്പെട്ട നിരവധി കണ്ടെത്തലുകൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം എല്ലാം ശാസ്ത്രീയമായ പരീക്ഷണത്തിന് വിധേയമാക്കുകയാണെന്നും പറഞ്ഞു. ഇതോടൊപ്പം രാജ്യത്തെ അതീവ പ്രാധാന്യമുള്ള എല്ലാ പ്രമുഖ വ്യക്തികളുടെയും വിമാനയാത്രാ സംവിധാനത്തിൽ സമഗ്രമായ പ്രോട്ടോകോൾ പരിഷ്കരണത്തിന് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആവശ്യമായ ഭേദഗതികൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയ്ക്ക് പാകിസ്ഥാനും ചൈനയും എന്നും വെല്ലുവിളിയാണ്. അതിർത്തി മേഖലകളിൽ അതിനാൽ തന്നെ ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റഫാൽ വിമാനങ്ങൾ വന്നപ്പോൾ എല്ലാ മേഖലയിലും അവയെ തുല്യമായി വിന്യസിക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നതെന്നും ചൗധരി വ്യക്തമാക്കി. അതിർത്തിയിൽ ചൈന സൈനികരെ പിൻവലിക്കുന്നത് ഘട്ടംഘട്ടമായി നടക്കുന്നു. ഓരോ നീക്കവും ഇന്ത്യ ശ്രദ്ധാപൂർവമാണ് വീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിലെ ചില മേഖലകളിൽ ചൈനയുടെ പിന്മാറ്റം വേഗത്തിലല്ല, ഏത് വെല്ലുവിളിയെയും നേരിടാൻ വ്യോമസേന ഒരുങ്ങിയിരിക്കുകയാണെന്നും ചൗധരി പറഞ്ഞു. വ്യോമസേനാ മേധാവി ബംഗളൂരുവിലെ സംയുക്ത സൈനിക പാസിംഗ് ഔട്ട് പരേഡിനെത്തിയതായിരുന്നു. അതേസമയം അപ്രതീക്ഷിതമായ ഒരു ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം. മാതൃരാജ്യത്തെ തന്റെ അവസാന ശ്വാസം വരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച ധീര സൈനികനെയാണ് നഷ്ടമായിരിക്കുന്നത്. രാജ്യത്തിനുണ്ടായ വെല്ലുവിളികളിൽ ഒരു നിമിഷം പോലും പതരാതെ ശത്രുക്കളെ വിറപ്പിക്കുകയും ഓരോ പൗരനും ആത്മവിശ്വാസം നൽകുന്നതുമായിരുന്നു അന്തരിച്ച സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ വാക്കുകളും പ്രവൃത്തിയും. ആ കരുത്തിനും കരുതലിനും ഒരു പിൻഗാമിയെന്ന വലിയ വെല്ലുവിളി കൂടി രാജ്യം അഭിമുഖീകരിക്കുമ്പോൾ അതിന് എന്തുകൊണ്ടും അനുയോജ്യമായ ഉത്തരമാവുകയാണ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ. അതിർത്തി മേഖലയിൽ ചൈന ഭീഷണി ഉയർത്തിയപ്പോൾ നമ്മൾ ശക്തരാണ്, ഏതൊരു സാഹചര്യവും നമ്മൾ നേരിടുമെന്ന സേനയ്ക്കും രാജ്യത്തിനും ഊർജ്ജം പകരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രം മതി ബിപിൻ റാവത്തിന്റെ പിൻഗാമിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ അദ്ദേഹം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ. പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ കരസേനാ മേധാവിയാണ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ, ബിപിൻ റാവത്തിന്റെ യഥാർത്ഥ പിൻഗാമി. അതിർത്തിക്കപ്പുറത്തുള്ള ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പൊടുന്നനെയുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്നാണ് കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷം ജനറൽ മനോജ് മുകുന്ദ് നരവനെ വ്യക്തമാക്കിയത്. ഇത് ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ചൈനയെയും പ്രത്യക്ഷത്തിൽ തന്നെ കടന്നാക്രമിച്ചു. ആദ്യ സംയുക്ത സൈനിക മേധാവിയായി നിയമിതനായ ജനറൽ ബിപിൻ റാവത്തിന് പിന്നാലെയാണ് സൈനിക ഉപമേധാവിയായിരുന്ന നരവനെ സേനയിൽ ഒന്നാമനാകുന്നത്. സൈന്യത്തിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കൽ, കശ്മീരിലെ അതിർത്തി കടന്നുള്ള ഭീകരവാദം തടയൽ, ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ കരുത്ത് വർദ്ധിപ്പിക്കൽ തുടങ്ങിയവ നരവനെ ഭംഗിയായി നിറവേറ്റുകയാണ്. ഇതിനിടെയാണ് രാജ്യത്തെ നടുക്കി ബിപിൻ റാവത്തിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടായിരിക്കുന്നത്. 2019 December 31 ബിപിൻ റാവത്തിന്റെ പിൻഗാമിയായി മനോജ് മുകുന്ദ് നരവനെ ഇന്ത്യൻ കരസേനാ മേധാവിയായി ചുമതലയേറ്റത്. ഇപ്പോൾ ഇതാ ബിപിൻ റാവത്തിന്റെ സ്ഥാനത്തേക്കും അദ്ദേഹം എത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.